പണ്ടുകാലം മുതലേ മലയാളികളുടെ ഇടയിൽ തലമുറകളായി കേട്ട് പരിചയിച്ച പേരുകളാണ് മാടൻ, മറുത, പ്രേതം, ഒടിയൻ തുടങ്ങിയവ. തീർത്തും നെഗറ്റീവായിട്ടുള്ള പവറുകൾ. ഇവർ ആരാണെന്നുള്ളത് ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായി തന്നെ നിലനിൽക്കുന്നു. രാത്രികാലങ്ങളിൽ വഴിയാത്രക്കാരെ പേടിപ്പിച്ചു നിർത്തുന്ന രക്തദാഹിയായ മറുതകളുടെ കഥ. ദുർമരണപ്പെട്ടവരുടെ ആത്മാവാണ് മറുതയായും മാടനായും പ്രേതമായും വരുന്നതെന്ന് സങ്കല്പം. ദുർമരണപ്പെട്ട് മോക്ഷം കിട്ടാത്ത മനുഷ്യാത്മാക്കളുടെ കഥകൾ മുത്തശ്ശി കഥകളിലെ വീഡിയോ കേട്ടതുപോലെ തന്നെ മൃഗങ്ങളിലും ഇത്തരത്തിലുണ്ടായൊരു സംഭവമാണ് ഇന്നിവിടെ പറയുന്നത്. ഇത് നടന്നൊരു സംഭവമാണോ അതോ ഒരു സാങ്കല്പിക കഥാപാത്രമാണോ എന്നതിൽ വ്യക്തതയില്ല. ക്രൂരപീഡനങ്ങൾക്കിടയായി ദുർമരണപ്പെട്ട് മരിക്കേണ്ടി വന്ന ഒരു ആന മോക്ഷം കിട്ടാതെ മറുതയായി പിന്നീട് ദൈവമായി മാറിയ ആനമറുതയുടെ കഥയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. പലരും രാത്രികാലങ്ങളിൽ കണ്ട് പകച്ചുപോയൊരു ആനരൂപം പെരിങ്ങൽപാടം മറുത. പണ്ട് ഈ പാടം നാരായണമംഗലം മനക്കാരുടെ കീഴിലായിരുന്നു. അവരുടെ കീഴിലുണ്ടായിരുന്ന ഒരു കൊമ്പൻ വളരെ പ്രശ്നക്കാരനായിരുന്നു. അവൻ്റെ പരാക്രമങ്ങളേറിയപ്പോൾ മനക്കാർ അവനെ കൊല്ലാൻ തീരുമാനിച്ചു. അങ്ങനെ അവന് തീറ്റയും വെള്ളവും കൊടുക്കാതെ ക്രൂരമായി കൊന്നു. ഭക്ഷണത്തിനു വേണ്ടി അലറിയും ചിഹ്നം വിളിച്ചും വിശപ്പറിയിച്ച കൊമ്പൻ അങ്ങനെ തന്നെ മരണത്തിന് കീഴ്പ്പെട്ടു. അവനെ ക്രൂരമായി കൊന്ന സ്ഥലമാണ് പെരിങ്ങൽപാടം എന്നറിയപ്പെടുന്നത്. കൊമ്പൻ്റെ മരണത്തിന് ശേഷം രാത്രികാലങ്ങളിൽ അതിലൂടെ പോകുന്നവരെല്ലാം ആനയുടെ രൂപം കാണാനിട വരികയും പലരും പേടിച്ച് പാടത്തിൻ്റെ ചേറിൽ വീഴുകയും ചെയ്യുന്ന സംഭവങ്ങൾ വരെയുണ്ടായി. പിന്നീട് പാടത്തിൻ്റെ കരയിൽ മുല്ലത്തറ കെട്ടി പ്രതിഷ്ഠിച്ചു. ഇപ്പോൾ മറുതയുടെ ശല്യമില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. പകരം പാടത്തിൻ്റെ കരയിൽ മുല്ലത്തറയിൽ കത്തുന്ന അന്തിത്തിരി കാണാം. ആനയായി പിറന്ന് ദൈവമായി മാറിയ പെരുന്നൽപ്പാടം മറുതയുടെ അന്തിത്തിരി. പല പല നാടുകൾ, അവിടെയുള്ള പല പല വിശ്വാസങ്ങൾ. മറ്റൊരു ആന വീഡിയോയുമായി വീണ്ടും കാണാം. സൈനിങ് ഓഫ് മീ ആൻഡ് അഷൂസ്.